നമസ്കാരം. അങ്ങനെ ഇന്ത്യയുടെ ഹുസൈൻ ബോൾട്ടായ ശ്രീനിവാസ ഗൗഡ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ട്രാക്കിലേക്ക് ഇറക്കി പരീക്ഷിക്കാനുള്ള തത്രപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം രേഖപ്പെടുത്തുകയാണ്. കായികക്ഷമതാ പരിശോധനയ്ക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് മരമടി കാളക്കൂട്ട് മത്സരത്തിൽ ഹുസൈൻ ബോൾട്ടിനേക്കാൾ അതിശയിപ്പിക്കുന്ന വേഗത്തിൽ ഓടിയെത്തിയതോടെയാണ് ഇന്ത്യ മുഴുവനും ശ്രീനിവാസ ഗൗഡ തരംഗമായി മാറിയത്. മരമടി മത്സരത്തിൽ ശ്രദ്ധിക്കാനാണ് ഇനി താല്പര്യമെന്നും ട്രാക്കിലേക്ക് ഇല്ല എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീനിവാസ ഗൗഡ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് സായി അധികൃതരെ ഇക്കാര്യം അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കാളയോട്ട മത്സരത്തിൽ ഹുസൈൻ ബോൾട്ടിനേക്കാൾ വേഗത്തിൽ ഓടിയെന്ന പെരുമ നേടിയ ശ്രീനിവാസ ഗൗഡ ഒരൊറ്റ ദിവസം കൊണ്ടാണ് താരമായി മാറിയത്. ദക്ഷിണ കാനഡയിലെ ഉഡുപ്പിയിൽ നടന്ന കാളക്കൂട്ട് മത്സരത്തിനിടെയായിരുന്നു മൂഢഭദ്രയിൽ നിന്നുള്ള ശ്രീനിവാസ ഗൗഡയുടെ ആ അവിസ്മരണീയമായ പ്രകടനം പിറന്നത്. ഇന്ത്യൻ ബോൾട്ട് എന്ന വെള്ളിപ്പേരും പിന്നീട് ശ്രീനിവാസ ഗൗഡ സ്വന്തമാക്കി. അതിന് പിന്നാലെ പ്രതികരണവുമായി ശ്രീനിവാസ ഗൗഡ അപ്പോൾ തന്നെ രംഗത്തെത്തിക്കുകയുണ്ടായി. ആളുകൾ തന്നെ ബോൾട്ടുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നതെന്നും എന്നാൽ ബോൾട്ട് ലോക ചാമ്പ്യനാണ് എന്നും താൻ വെറും ചെളിയിലോടുന്നവനാണ് എന്നും ശ്രീനിവാസ ഗൗഡ വ്യക്തമാക്കുകയുണ്ടായി. ബോൾട്ടിന് ചെളിയിൽ എന്ന പോലെ തനിക്ക് ട്രാക്കിൽ ഓടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നും ഈ 28-കാരൻ പറയുന്നുണ്ട്. NIEക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ശ്രീനിവാസ ഗൗഡ അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. ശ്രീനിവാസ ഗൗഡയുടെ പ്രകടനം ശ്രദ്ധയിൽപ്പെട്ടുവെന്നും സ്പോർട്സ് അതോറിറ്റിയിലേക്ക് ക്ഷണിച്ച് ക്ഷമത പരിശോധിക്കും എന്നും കേന്ദ്ര കായിക മന്ത്രി കിരൺ റിജു ഈ ഒരു വാർത്ത തുടക്കത്തിൽ വൈറലായപ്പോൾ തന്നെ അറിയിച്ചതാണ്. തിങ്കളാഴ്ച ബംഗളൂരുവിലുള്ള സായി കേന്ദ്രത്തിൽ എത്താനാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ശ്രീനിവാസ അത് വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു. തിങ്കളാഴ്ച ബംഗളൂരുവിലെത്തി മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയെ കാണുമെന്ന് ശ്രീനിവാസ ഗൗഡ അറിയിച്ചിട്ടുണ്ട്. ലോക റെക്കോർഡിട്ട ഹുസൈൻ ബോൾട്ട് ഓടിയെത്തിയതിലും കുറഞ്ഞ സമയം കൊണ്ടാണ് 100 മീറ്റർ ശ്രീനിവാസ ഗൗഡ കടന്നത്. കർണാടകയിലെ കാളയോട്ട മത്സരത്തിലാണ് അദ്ദേഹം അത്തരത്തിലൊരു മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചത്. ദക്ഷിണ കന്നഡയിൽ നടന്ന കാളയോട്ട മത്സരത്തിൽ ശ്രീനിവാസ ഗൗഡ ബോട്ടിനേക്കാൾ വേഗത്തിൽ ഓടിയെത്തിയ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ വൈറലായിരുന്നു. സിന്തറ്റിക് ട്രാക്കിൽ ഹുസൈൻ ബോൾട്ട് തീർത്ത മിന്നൽ വേഗത്തെയാണ് ചെളിക്കുണ്ടിൽ അദ്ദേഹം തിരുത്തിക്കുറിച്ചത്. മൂഢഭദ്രയിലെ ചെളി ട്രാക്കിൽ നടന്ന മത്സരത്തിൽ 28-വയസ്സുകാരനായ ശ്രീനിവാസ ഗൗഡ കന്നുകാലികളെ തെളിച്ചുകൊണ്ട് ഓടി തീർത്ത ആ ഒരു രംഗം, അത് ഇന്ത്യ മുഴുവൻ ശ്വാസമടക്കി പിടിച്ചാണ് ഇരുന്ന് കണ്ടത്. കാരണം അത്രമേൽ വേഗത്തിലായിരുന്നു ആ ഒരു മിന്നുന്ന പ്രകടനം. ഹുസൈൻ ബോൾട്ടിനെ തോൽപ്പിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ആകാംക്ഷയോടെ പലരും ആ വീഡിയോ പലതവണ കാണുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനിടെയാണ് അദ്ദേഹത്തിന് അവസരം ഒരുക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ തന്നെ, കേന്ദ്ര മന്ത്രി തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഹുസൈൻ ബോൾട്ട് തീർത്ത റെക്കോർഡുകൾക്ക് ഒപ്പമാകുമോ ഈ ഒരു ഓട്ടക്കാരൻ്റെ ഓട്ടം എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ കാര്യമാണ്. പക്ഷേ ചെളി നിറഞ്ഞ ട്രാക്കിൽ കന്നുകാലികൾക്കൊപ്പം ഓടി ബോൾട്ടിനെ പിന്നിലാക്കിയെന്ന അവിശ്വസനീയത അതും വലിയ ഒരു അത്ഭുതമായി തന്നെ നിലനിൽക്കുന്നു. കാരണം ഈ ഓട്ടം ചെളിക്കുട്ടിലാണ്. അപ്പോൾ സാധാരണ ട്രാക്കിൽ ഓടിയാൽ എത്രമാത്രം വേഗത്തിലാകും ശ്രീനിവാസ ഗൗഡയുടെ ഓട്ടം എന്നും പലരും ആകാംക്ഷയോടെ പങ്കുവയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.